നെക്സ്റ്റ് ദ ബ്ലോക്സ് ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ അതാണ് നമ്മൾ കാണാനായിട്ട് പോവുക. ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഫോർ ബ്ലോക്സ് ബേസ്ഡ് ഓൺ ദ സബ് ഷെൽ ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ്. ദേ ആർ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. അപ്പം മോഡേൺ പീരിയോഡിക് ടേബിളിൽ നാല് ബ്ലോക്സ് ആയിട്ടാണ് ആ മോഡേൺ പീരിയോഡിക് ടേബിളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ഇലക്ട്രോൺ, ലാസ്റ്റത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഏത് ബ്ലോക്കാണ് അത്, ആ ഒരു പർട്ടിക്കുലർ എലമെൻ്റ് ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുക എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. അപ്പം നാല് ബ്ലോക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ്? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. അപ്പോൾ നമ്മൾ ഓരോന്നിനെയും ഡീറ്റെയിൽഡായിട്ട് കാണാൻ പോവുകയാണ്. അതിൽ ഫസ്റ്റ് വൺ എസ് ബ്ലോക്ക് എലമെൻസ് ആണ്. അപ്പോൾ പേരിൽ തന്നെയുണ്ട്, ആ ലാസ്റ്റ് ഇലക്ട്രോൺ ഏതിലേക്കായിരിക്കും ഒക്യുപ്പൈ ചെയ്യുന്ന അല്ലെങ്കിൽ എൻട്രി ചെയ്യുക. ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്ന എലമെൻസ് എന്ന് പറയുന്നത് ശരിക്കും ഗ്രൂപ്പ് വൺ എലമെൻസും ഗ്രൂപ്പ് ടു എലമെൻസുമാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. നിങ്ങളെ പീരിയോഡിക് ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതുപോലെ അതിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതിയാൽ ജനറൽ ആയിട്ടുള്ളതാണ് പറയുക, എൻ എസ് വൺ അല്ലെങ്കിൽ എൻ എസ് ടു ആണ് വരിക. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻസിൻ്റെ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ അതിൻ്റെ ലാസ്റ്റ് അത് എൻഡ് ചെയ്യുന്നത് എപ്പോഴും എൻ എസ് വൺ. എന്നിൻ്റെ സ്ഥാനത്ത് വണ്ണാവാം, ടു ആവാം, ത്രീ ആവാം. അപ്പോൾ എൻ എസ് വണ്ണോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എൻ എസ് ടുവിലോ ആണ് അത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എൻഡ് ചെയ്യുക. അപ്പം അടുത്ത ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദേ ആർ ഹൈലി റിയാക്റ്റീവ്. പിന്നെ അതിൻ്റെ അകത്ത് ദേ ഷോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് പ്ലസ് വൺ ഓർ പ്ലസ് ടു. ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എലമെൻസിന് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവും രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള എലമെൻസിന് രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവുമാണ് ഉള്ളത്. അതുകൊണ്ടാണ് അവിടെ ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ ജനറൽ ആയിട്ട് എഴുതുമ്പോൾ പ്ലസ് വണ്ണോ അല്ലെങ്കിൽ പ്ലസ് ടുവോ ആണ് ഈ എസ് ബ്ലോക്ക് എലമെൻസ് സാധാരണ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് പി ബ്ലോക്ക് എലമെൻസ് ആണ്. അതിലെ പോയിൻറ്റ്സ് വൺ ബൈ വൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോയിൻ്റ് ഏതാണ്? ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് പി സബ്ഷെൽ. പി സബ്ഷെല്ലിലേക്കാണ് ലാസ്റ്റത്തെ ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ പോയിൻ്റ്, ഇറ്റ് ഇൻക്ലൂഡ് എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ്സ് 13 to 18. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ എലമെൻറ്റ്സ് ആണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിട്ട് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതിനെ നമ്മൾ വേറൊരു പേരും കൂടെ വിളിക്കാറുണ്ട്, റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. അപ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റ്സിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. ദെൻ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ജനറൽ ആയിട്ട് പറയുകയാണ് എങ്കിൽ എൻ എസ് ടു, എൻ പി, 1 to 6. 1 മുതൽ 6 വരെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പി ബ്ലോക്ക് പി സബ്ഷെല്ലിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. അപ്പം ഗ്രൂപ്പ് 13 to 18 വരെയുള്ള എലമെൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. അപ്പം 13 വരുന്ന കേസിൽ എൻ എസ് ടു, എൻ പി 1 വരും. 14th ഗ്രൂപ്പിൻ്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് ജനറലി പറയുക? എൻ എസ് ടു, എൻ പി 2. 15 വരുന്ന കേസിൽ എൻ എസ് ടു, എൻ പി 3. 16 വരുന്ന കേസിൽ എൻ എസ് ടു, എൻ പി 4. അങ്ങനെ അതാണ് അവിടുത്തെ ആ ഒരു 1 to 6 എന്ന് നമ്മൾ എഴുതാനുള്ള കാരണം. അങ്ങനെ 18 വരുമ്പോഴത്തേക്കും എൻ എസ് ടു, എൻ പി 6 വരും. ഓക്കെ, ദെൻ അതിൻ്റെ അകത്ത് 18th ഗ്രൂപ്പ് എലമെൻസിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് നോബിൾ ഗ്യാസസ്. അതായത് അവയ്ക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ്, പി ഓർബിറ്റലിൽ മാക്സിമം 6 ഇലക്ട്രോണാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ 6 ഇലക്ട്രോണും പി സബ്ഷെല്ലിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് 18 നോക്കിയാൽ ആ പി ഓർബിറ്റൽ കംപ്ലീറ്റ് ആണ്, ഫുള്ളി ഫിൽഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ നോബിൾ ഗ്യാസസ് എന്നുള്ള പേരിലും കൂടെ പറയാറുണ്ട്. അപ്പം അത് ഒന്ന് ഓർത്തിരുന്നേക്കുക.
പിന്നെ അതിൻ്റെ അകത്ത് ഓർക്കേണ്ട ഒരു പോയിൻ്റ്, മോസ്റ്റ് ഓഫ് ദം ആർ ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ്. എന്താണ് ഇലക്ട്രോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, ഇലക്ട്രോണിനെ ആകർഷിക്കാൻ അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യാൻ ഉള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ ഒരു എലമെൻ്റ് ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ മേടിക്കാനുള്ള അതിൻ്റെ ആ ഒരു കഴിവ് മാക്സിമം ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന വേറൊരു പോയിൻ്റ്, ഇറ്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ അകത്ത് വരുന്ന. ദെൻ നെക്സ്റ്റ് ഈസ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൽ ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ദി പെനൾട്ടിമേറ്റ് ഡി സബ് ഷെൽ. They include elements of the group 3 to 12. മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ പന്ത്രണ്ടാമത്തെ ഗ്രൂപ്പ് വരെയുള്ള എലമെൻസ് ആണ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ വരിക, ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരിക. ദേ ഓൾസോ നോൺ ആസ് ട്രാൻസിഷൻ എലമെൻസ്. ദെൻ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എൻ മൈനസ് 1, ഡി 1 to 10, എൻ എസ് 0 to 2. അതൊന്ന് പഠിക്കേണ്ടതാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഔട്ടർ ജനറലായിട്ട് നമ്മൾ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം എൻ മൈനസ് 1, ഡി 1 to 10, എൻ എസ് 0 to 2. ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. പിന്നെ അവയെല്ലാം തന്നെ മെറ്റൽസ് ആണ്. പിന്നെ ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദേ ഷോ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് പ്രത്യേകത, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പറയുക. അപ്പോൾ അത്രയും അറിഞ്ഞിരിക്കാം. ദെൻ നെക്സ്റ്റ് എഫ് ബ്ലോക്ക് എലമെൻസ് ആണ്. ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ദി ഇന്നർ പെനൾട്ടിമേറ്റ് എഫ് സബ് ഷെൽ. അപ്പോൾ എഫ് സബ് ഷെല്ലിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയാറുണ്ട്, ഇന്നർ പെനൾട്ടിമേറ്റ് ഷെൽ അല്ലെങ്കിൽ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ എന്നൊക്കെ പറയും. അപ്പോൾ അത് എഫ് സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ്, ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുക. Then it includes lanthanides of 6th period and actinides of 7th period. Also called inner transition elements, the general electronic configuration is n minus 2 f 1 to 14, n minus 1 d 0 to 1, n s 2. They are all metals. ഇവിടെ ഓർക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആക്ടിനോയിഡ് എലമെൻറ്റ്സ് ആർ റേഡിയോ ആക്റ്റീവ്. ഈ ആക്ടിൻ, പിന്നെ ഈ ആക്ടിനോയിഡ് സീരീസിൽ നമ്മൾ നോക്കിയാൽ യുറേനിയം കഴിഞ്ഞിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ മാൻമെയ്ഡ് എലമെൻറ്റ്സ് ആണ് എന്നുള്ള കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്, ദേ ഓൾസോ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ അകത്ത് നമ്മൾ കാണാൻ പോകുന്നത് പീരിയോഡിക് ടേബിളിൽ എലമെൻസിനെ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നതെന്നാണ്. അപ്പം ജനറലായിട്ട് പറയുവാണെങ്കിൽ മൂന്നായിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, ഈ എലമെൻസിനെ. അതായത് മെറ്റൽസ്, നോൺ മെറ്റൽസ്, ആൻഡ് മെറ്റലോയിഡ്സ്. അപ്പം അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് കാണാൻ പോവുക. അപ്പം നിങ്ങൾ പീരിയോഡിക് ടേബിൾ ഇവിടെ തന്നിരിക്കുന്നത് നോക്കിയാൽ പല കളറുകളിലാണ് അത് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാവും. എലമെൻസിനെ ഡിനോട്ട് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ആ എലമെൻസിൻ്റെ ആ ചെറിയ കോളംസ് ഡിനോട്ട് ചെയ്തേക്കുന്നത് ഓരോ കളറിലാണ്. അപ്പോൾ ഓരോ കളറും അതിന് മെറ്റൽസിൻ്റെ കളറ് ഒരു ടൈപ്പ്, നോൺ മെറ്റൽസിൻ്റെ അതിൻ്റെ താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോ കളർ അല്ലെങ്കിൽ ടെക്സ്റ്റ് നോക്കിയാൽ കുറച്ചും കൂടെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതിൻ്റെ കളറ് നോക്കിയാൽ മെറ്റൽസ് ഏതാണ്, നോൺ മെറ്റൽസ് ഏതാണ്, മെറ്റലോയിഡ്സ് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിൽ തന്നെ മെറ്റലോയിഡ്സിനാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൂടുതൽ. അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. മെറ്റൽസിൻ്റെ കേസാണ് ഫസ്റ്റ് എടുക്കുക. മെറ്റൽസിൻ്റെ കേസിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുകയും അതേസമയം പിരീഡിൻ്റെ കേസിൽ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുന്നതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമത്തെ പ്രോപ്പർട്ടി, സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, സോളിഡ് സ്റ്റേറ്റിലാണ് ഇവ എക്സിസ്റ്റ് ചെയ്യുന്നത്, റൂം ടെമ്പറേച്ചറിൽ. നോർമലി മെറ്റൽസ് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. അവിടെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് മെർക്കുറിയാണ്. അത് ചോദിക്കാറുള്ളതാണ്. അപ്പം മെർക്കുറി ഒരു എക്സെപ്ഷനാണ്. നമുക്കറിയാം മെർക്കുറി ലിക്വിഡ് ഫോമിൽ കാണുന്ന ഒരു മെറ്റലാണ്.
Then high melting and boiling point ആണ് അടുത്ത പ്രോപ്പർട്ടി. അവിടെയും ഗാലിയവും സീഷ്യവും ചെറിയ ഒരു എക്സെപ്ഷൻ കാണിക്കുന്നു. അതായത് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ് ഗാലിയത്തിനും സീഷ്യത്തിനും ഉള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് ഉള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ദെൻ ലാസ്റ്റ് പ്രോപ്പർട്ടി മലേബിൾ ആൻഡ് ഡക്റ്റൈൽ. മലേബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെറിയ ഷീറ്റ്സാക്കി മാറ്റാനായിട്ട് തകിടുകളാക്കി മാറ്റാനായിട്ട് കഴിയുന്ന എലമെൻറ്റ്സ്, അതാണ് മലേബിൾ അല്ലെങ്കിൽ മാലിയബിലിറ്റി എന്ന് പറയുക. പിന്നെ ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ ചെറിയ തിൻ വയേഴ്സാക്കി മാറ്റാനായിട്ട് ഉള്ള ആ ഒരു കഴിവ്, മെറ്റൽസിൻ്റെ ആ ഒരു കഴിവ്, അതിനെയാണ് നമ്മൾ ഡക്റ്റൈൽ എന്ന് പറയുക. അപ്പോൾ ഇത്രയുമാണ് മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടി. നെക്സ്റ്റ് നോൺ മെറ്റൽസ് ആണ്. നോൺ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടിയിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി, ദീസ് ആർ ലൊക്കേറ്റഡ് ടോപ്പ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി, യൂഷ്വലി സോളിഡ് ഓർ ഗ്യാസസ് അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പം ഇതിൻ്റെ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്, ഈ നോൺ മെറ്റൽസ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലാണ്, ടോപ്പ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി പീരിയോഡിക് ടേബിളാണ്. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഇവ സോളിഡ്സോ അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ ഗേഷ്യസ് ഫോമിലോ ആണ് റൂം ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുക. ദെൻ ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. ബോറോണും കാർബണും അതിൻ്റെ അകത്തൊരു ചെറിയ എക്സെപ്ഷൻ ആണ്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന പോയിൻ്റ്, നോൺ മെറ്റാലിക് സോളിഡ്സ് ആർ ബ്രിട്ടിൽ. ബ്രിട്ടിൽ അറിയാലോ, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന അത് ആ ഒരു പ്രോപ്പർട്ടിയാണ് ബ്രിട്ടിൽ നേച്ചർ എന്ന് പറയും. അപ്പം നോൺ മെറ്റാലിക് സോളിഡ്സ് ആർ ബ്രിട്ടിൽ. ദെൻ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ദെൻ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് ദി പീരിയോഡിക് ടേബിൾ. ദീസ് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് മെറ്റലോയിഡ്സ് ഓർ സെമി മെറ്റൽസ്. സം എലമെൻറ്റ്സ് ഷോസ് പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ദീസ് ആർ നോൺ ആസ് മെറ്റലോയിഡ്സ് ഓർ സെമി മെറ്റൽസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി, അതൊക്കെയാണ് എക്സാമ്പിൾ പറയുക. അപ്പം ഈ മെറ്റലോയിഡ്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എക്സിബിറ്റ് ചെയ്യും. രണ്ടിൻ്റെ പ്രോപ്പർട്ടി കാണിക്കാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ മെറ്റലോയിഡ്സ് എന്ന് പറയുക. ഓക്കെ, താങ്ക് യു.